സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കീ ചെയിൻ ഹോൾഡർ ആണ്. അതിനുവേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പർ റോളാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു റീഫിലർ ആണ് എടുത്തേക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഓരോ പേപ്പർ റോളോ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിനകത്ത് എന്നിട്ട് ഇതിന്റെ സൈഡിലും ഇങ്ങനെ ഗ്ലൂ തേച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാക്കി വന്ന ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോ ഞാൻ ഇത് ഫുള്ളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർക്കിൾ കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഹാഫ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബാസ്കറ്റ് ഉണ്ടാക്കി വെക്കാനാണ്. അതിനുവേണ്ടി ഞാൻ ഇത് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ന്യൂസ് പേപ്പറും ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് നല്ല ഒട്ടിക്കാൻ കുറച്ച് ഇതേ ഷേപ്പിലുള്ള പേപ്പർ റോൾസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിനകത്ത് ഇതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാസ്കറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഷേപ്പിലുള്ള കുറച്ച് പേപ്പർ റോൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അഞ്ച് പേപ്പർ റോൾ എടുത്ത് ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ തന്നെ രണ്ടെണ്ണം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ രണ്ട് ഇതിൻ്റെ ഷേപ്പിലുള്ള പേപ്പർ റോൾ എടുത്തിട്ട് ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിത് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കീ ഹാങ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പെന്നിൻ്റെ ക്യാപ്പാണ്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബ്ലൂ ഗൺ വെള്ളവും വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പം നാല് പെന്നിൻ്റെ ക്യാപ്പാണ് എടുത്തേക്കുന്നത്. നമ്മളിതിപ്പം ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റും ഡെക്കറേറ്റീവ് സ്റ്റോൺസും ഒക്കെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഉള്ള ത്രെഡും വെച്ച് ഇതിൻ്റെ ബാക്കിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ കീ ചെയിൻ ഹോൾഡർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഉള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും